നമസ്കാരം. ഡി ഫോർമാൻ ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ജയൻ സ്മരണയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിൽ ജയൻ്റെ ബാല്യകാല സുഹൃത്തുക്കളിലൊരാളായ പി ടി വർഗീസ് സാറാണ് ഇന്ന് ജയൻ സ്മരണയിൽ നമ്മോടൊപ്പം. സ്വാഗതം സർ. നമസ്കാരം. ഞാൻ കഴിഞ്ഞ 60 വർഷമായി ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഫിലിം ജേണലിസം എൻ്റെ ഒരു ഹോബിയാണ്. സ്കൂൾ കൊല്ലം തേവള്ളിയിലുള്ള ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ജയൻ്റെ അനുജൻ സോമൻ നായരും ഞാനും ഒരേ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ ജയൻ അഥവാ കൃഷൻ നായർ എൻ്റെ ജേഷൻ പ്രൊഫസർ മാത്യു തോമസിൻ്റെ ക്ലാസ്മേറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കൊല്ലത്ത് മേത്തപ്പുറമ്പിൽ പോയി കളിക്കുവാൻ. ഫുട്ബോൾ കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, എതിരാളിയുടെ മുമ്പിൽ വരുന്നവനെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചിട്ട് മോറെ നില്ലടോ എന്ന് പല്ല് കടിച്ചോട്ട് പറയുമ്പോൾ എതിരാളി മാറിക്കൊടുക്കും. മാധവം പിള്ളയുടെയും ഭാരതമ്മയുടെയും മകനാണ്. പൊന്നച്ചം വീടെന്നാണ് ഇവരുടെ വീട്ടിൽ. 1939 ജയൻ ജനിച്ചത്. അദ്ദേഹം ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ നല്ല NCC കേഡറ്റായി. അവിടെ നിന്ന് മിലിറ്ററിയുടെ ആളുകൾ വന്നിട്ട് അദ്ദേഹത്തെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോവുകയായി. കുറേ നാൾ സൈനിക സേവനം അനുഷ്ഠിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ച് എറണാകുളത്ത് വന്ന് ഒരു പ്രൈവറ്റ് കമ്പനി തുടങ്ങുകയും അതിൻ്റെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ആ സമയത്ത് ജോസ് പ്രകാശിൻ്റെ മകനുമായിട്ട് നല്ല അടുപ്പ്. അങ്ങനെ ജോസ് പ്രകാശ് സാറാണ് അദ്ദേഹത്തിനെ ദേശീയമായിട്ടൊക്കെ പരിചയപ്പെടുത്തുന്നത്. ഈ പോസ്റ്റ്മാനെ കാണാനില്ല എന്ന സിനിമയിലാണ് ആദ്യം അദ്ദേഹം അഭിനയിക്കുന്നത്. എന്നാൽ 1974 ശാപമോക്ഷം ജയസിയുടെ ശാപമോക്ഷത്തിലാണ് അദ്ദേഹത്തിൻ്റെ പേര് കിട്ടുന്നത്. പിന്നെ പല ചിത്രങ്ങളും ഏതാണ്ട് 180 ചിത്രങ്ങൾ വരുന്നു. കൂട്ടത്തിൽ ശരവഞ്ജനം, അങ്ങാടി, പഞ്ചമി, തടവറ, ഇടിമുഴക്കം, മീൻ, അവസാനം കൂലക്കം. ഈ സിനിമയിൽ വന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ കൃത്യനിഷ്ഠ അധ്വാനശീല ഇവ കൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് പിടിച്ചു കയറുന്നത്. ആദ്യം ചെറിയ റോളുകൾ വരികയും പിന്നെ വില്ലനാകുകയും പിന്നീട് നായകനാകുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ഒരു പ്രത്യേക സൗകുമാരിയുണ്ട്. അദ്ദേഹത്തിൻ്റെ രൂപത്തിനൊരു സൗകുമാരിയുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരുപാട് സിനിമാ താരങ്ങൾ വരികയും പോവുകയും ചെയ്തെങ്കിൽ ഇന്നും അദ്ദേഹത്തിനെ ഓർമ്മിക്കുന്നത് ഈ പ്രത്യേകതകളുണ്ട്. കൊല്ലത്ത് നാന എന്ന പ്രസിദ്ധീകരണമായിട്ട് ഇദ്ദേഹത്തിന് ചെറിയ ഉടക്കുണ്ടാകും. ആ ഉടക്ക് തീർത്തത് ഞാനാണ്. കാരണം അവരുടെ ഒരു വക്കീലുണ്ട്. ആ വക്കീലിന് വേണ്ടിയിട്ട് ഒരു കള്ളസാക്ഷി പരാതി ഇദ്ദേഹത്തെ നിർബന്ധിച്ചപ്പോൾ ഇദ്ദേഹം അതിന് തയ്യാറായി. അതോടുകൂടി നാനയിൽ ഇദ്ദേഹത്തെക്കുറിച്ച് മോശമായിട്ട് എഴുതാൻ പറയും. ആ സമയത്ത് ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ കണ്ടു. കണ്ടപ്പോൾ എന്നെ വീട്ടിൽ വിളിക്കുന്ന അച്ഛൻ കുഞ്ഞെന്നാണ്. അച്ചുന്നെ ഇദ്ദേഹം വിളിക്കുന്നത്, അച്ചു ഇങ്ങനൊരു കുഴപ്പമുണ്ടല്ലോടാ. ഞാൻ പറഞ്ഞു, അതിനെന്താ ഏട്ടനൊരു സംഭവം, നമുക്കൊന്ന് സംസാരിച്ചാൽ മതി, റെഡ്ഡിയാരെ മുതലാളി ഒന്ന് കണ്ടാൽ മതി അദ്ദേഹം. പക്ഷേ എന്നെ കൂടാതെ തന്നെ അദ്ദേഹം പോയി കാണുകയും അതോടുകൂടി ആ ശത്രുത അവസാനിക്കുകയും ചെയ്തു. പിന്നീട് അവരുടെ പത്രാധിപർ രാമകൃഷ്ണൻ പറയുമ്പോഴാണ് ഞാൻ സംഗതി അറിയുന്നത്. ഈ ജയൻ അവിവാഹിതനാകാനൊരു കാരണം ജ്യോതിഷന്മാർ പറഞ്ഞ ഒരു പ്രായപരിധി ഉണ്ടായിരുന്നു. ആ പ്രായപരിധി കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ നീട്ടിക്കൊണ്ടുപോയതാണ്. അദ്ദേഹത്തിന് ഒരുപാട് ആരാധികമാരുണ്ടായിരുന്നു. പക്ഷേ സിനിമാരംഗത്ത് അദ്ദേഹം ഒരിക്കലും ഒരു ചീത്തപ്പേര് ഉണ്ടാക്കിയിരുന്നില്ല. നടികളുമായിട്ട് തെറ്റായ രീതിയിൽ പെരുമാറുകയും മറ്റേ രീതിയിലോ അദ്ദേഹം ഒരു ചീത്തപ്പേരുണ്ടാക്കി. സണ്ടരംഗങ്ങളിൽ ഗ്രൂപ്പിനെ കൂടാതെ അദ്ദേഹം തന്നെ അത് ചെയ്യുവാൻ അപ്പോൾ പലരും അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടുണ്ട്. രണ്ട് കാരണമാണ്. ഒന്ന്, അപകടം പറ്റാം. രണ്ട്, അവർക്കും ജീവിക്കണ്ടേ. പക്ഷേ ഈ കടലിൽ നങ്കൂരവിട്ട് കിടക്കുന്ന കപ്പലിൽ കൊളുത്തിൽ പിടിച്ച് കയറുന്ന ഒരു രംഗമാണ്. യഥാർത്ഥത്തിൽ നല്ല അധ്വാനമുള്ള ഒരു സീനാണ്. അത് അദ്ദേഹം തന്നെത്താനെ ചെയ്യുന്നത്. അതുപോലെയുള്ള
സ്വയം ചെയ്യുന്നത് കൊണ്ട് സിനിമാ രംഗത്ത് നിർമ്മാതാക്കൾക്ക് കഴിയുന്നത് ചിലവ് അധിക ചിലവുണ്ടാകാതെ അദ്ദേഹം ശ്രദ്ധിച്ചു. അത് നിർമ്മാതാക്കളെ അദ്ദേഹത്തെ കൂടുതൽ ആകർഷിച്ചു. സ്കൂൾ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നല്ല NCC കേഡറ്റ് ആയിരുന്നു. ബെസ്റ്റ് കേഡറ്റിനുള്ള അവാർഡ് വാങ്ങി. നല്ലൊരു ഫുട്ബോളറാണ്. ബോയ്സ് കൊല്ലം തെവള്ളി ബോയ്സ് ഹൈസ്കൂളിന് വേണ്ടിയിട്ട് ഫുട്ബോൾ കളിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട എതിരാളികളൊന്നും തന്നെ അദ്ദേഹത്തിന് നേരെ നിൽക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ല. ആ രൂപവും ആ ശബ്ദവും എതിരാളിയെ ഭയപ്പെടുത്തിയിരുന്നു. പഠിക്കാൻ സമർത്ഥനായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാസ്സിലും തോക്കാതെയാണ് അദ്ദേഹം SSLC എത്തിയത്. എന്ന് SSLC എത്തുമ്പോൾ ആദ്യം കൊല്ലം മലയാളി മന്ദിരം സ്കൂളിലാണ് 8-ാം ക്ലാസ് വരെ പഠിച്ചത്. അവിടെ നിന്ന് ബോയ്സിൽ വരികയായിരുന്നു. അപ്പോൾ ഈ ബോയ്സിൽ 9-ാം ക്ലാസ് തൊട്ട് എൻ്റെ ജ്യേഷ്ഠനും അദ്ദേഹം ഒരേ ക്ലാസ്സിലിരുന്നാണ് പഠിച്ചത്. വീട്ടിൽ വരികയും സൗകര്യം പുലർത്തിയിട്ടുണ്ട്. ഒടുവിൽ എന്നോട് ചോദിച്ചു, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതിരുന്നപ്പോൾ ഞാൻ നിന്നൊന്ന് കാണട്ടെ. ഞാൻ പറഞ്ഞു, വേണ്ട ചേട്ടാ, പകൽ വരരുത്. പകൽ വന്നാൽ ആളുകൾ നമ്മുടെ വീട്ടിലെ പൂച്ചെടിയും എല്ലാം നശിപ്പിച്ച് തരും. അദ്ദേഹം അത് സമ്മതിച്ചു. വളരെ കാര്യമായിട്ട് ആണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. എന്നും സ്മരണയിൽ അദ്ദേഹം നിലകൊള്ളു. 1980 നവംബറിൽ കോളിളക്കത്തിൻ്റെ ഷൂട്ടിങ്ങിൽ വെച്ചാണല്ലോ അദ്ദേഹം അപായപ്പെടുന്നത്. ഒരു ഞെട്ടലോടുകൂടി ദുഃഖത്തോടുകൂടി ആണ് ആ വാർത്ത കേൾക്കുന്നത്. അപ്പോഴേ ഈ ടി സാൻലി എന്ന ഒരു സിനിമാ പ്രവർത്തകനുണ്ട്. അദ്ദേഹം തൂവാനത്തുമ്പികളൊക്കെ എടുത്ത അദ്ദേഹമാണ്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് ആവശ്യമാണ്. അദ്ദേഹം അരുണയിൽ പത്രാധിപരായിട്ട് ജോലി ചെയ്തു. പുള്ളിയുടെ നിർബന്ധം കൊണ്ട് ഞാൻ 1980 ഡിസംബറിനകത്ത് തന്നെ ജയനെക്കുറിച്ചുള്ള ദൈവീരത്വം എഴുതി തയ്യാറാക്കി. അദ്ദേഹത്തിൻ്റെ ജാതകം വരെ ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കോപ്പി ഇപ്പം എൻ്റെ കയ്യിലില്ല. അത് കഴിഞ്ഞ് തൃശ്ശൂർക്കാർ ഈ പുസ്തകം എടുത്ത് പബ്ലിഷ് ചെയ്തു. അത് ഏതാണ്ട് 4 പതിപ്പ് വരെ ലാൽ ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ചത്. ഇപ്പോഴ് സത്യത്തിൽ എൻ്റെ കയ്യിൽ ഒരു കോപ്പി പോലും ഇല്ല. ഞാൻ ഇപ്പോൾ ലാൽ ബുക്സുകാർ തൃശ്ശൂരിൽ നിന്ന് മാറി ആലപ്പുഴയാണ്. ആലപ്പുഴ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ എത്തിച്ചു തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിനെക്കുറിച്ച് ഉള്ള അന്വേഷണങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട്. അത് ഏതാണ്ട് നെയ്യാറ്റിങ്ങര തൊട്ട് വടക്ക് കാസർഗോഡ് വരെയുള്ളവർ തിരക്കാറുണ്ട്. അപ്പോൾ കോപ്പി വേണമെന്ന് ആവശ്യപ്പെടാറ്. ഞാൻ മിക്കവാറും ലാൽ ബുക്സിലോട്ടാണ് അവരെ നിർദ്ദേശിച്ചു വിടാറ്. ഈ ദയവ് ചെയ്ത് ഈ കാണികളുടെ ആരെങ്കിലും കൈവശം അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ ഒന്നുകിൽ ചാനലുകാരായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ എന്നോടും ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്ന് താഴ്ന്നായി അപേക്ഷിക്കും. കാരണം അതിൻ്റെ സീറോസും കോപ്പി എടുക്കാൻ വേണ്ടിയാണ്. ജയേട്ടൻ്റെ മരണത്തെക്കുറിച്ച് ദുരൂഹതകൾ ഏറെ പറയപ്പെടുന്നു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നടൻ തന്നെ അദ്ദേഹത്തിനെ ചതിച്ചു എന്ന് പറയുന്നവരുണ്ട്. അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയും സിനിമാ നടനുമായിരുന്ന MG രാമചന്ദ്രൻ്റെ കാമുകി ലതയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു. അതിൽ അതുമൂലം രാമചന്ദ്രന് ജയനോട് ദേഷ്യം തോന്നി, മകളും എന്നൊരാരോപണമാണ്. മലയാളത്തിലെ പ്രസിദ്ധിയായ ഒരു നടിയുടെ ഭർത്താവ് സിനിമാ സംവിധായകൻ. ആ നടി ജയനുമായിട്ട് പല സിനിമകളിലും ഇഴി ചേർന്ന് അഭിനയിച്ചിരുന്നു. അപ്പോൾ ജയന് ആ നടിയോട് താല്പര്യമുണ്ടെന്നൊരു സംശയം സംവിധായകന് തോന്നുകയും സംവിധായകൻ അതിനെ ജയൻ്റെ മരണത്തിനൊരു കാരണക്കാരനായി തീരാൻ ഇടയുണ്ട് എന്ന് സംശയിക്കുകയും ചെയ്തു. ദുരൂഹതകളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു വിമാനയാത്രക്കിടയിൽ നമ്മുടെ കവിയും ഗാനന്റെ ജേതാവുമായ ശ്രീകുമാരൻ തമ്പിയോട് ഒരു എയർ ഹോസ്റ്റസിൻ്റെ കാര്യം പറഞ്ഞു. എയർ ഹോസ്റ്റസിനെ 81-ൽ വിവാഹം ചെയ്തേക്കുമെന്ന് പറഞ്ഞു എന്നാണ് കേട്ടത്. പിന്നെ അദ്ദേഹം ഒരു കെട്ടിടം 10 ലക്ഷം രൂപയ്ക്ക് ഒരു കെട്ടിടം വാങ്ങിക്കാൻ തയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് 75,000 രൂപ കൊണ്ടുവന്ന് അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു. ആ തുക എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹം മരിച്ചപ്പോഴും തന്നെ അനിയൻ സോമൻ നായർ ചെന്ന് ഇപ്പോൾ കാര്യമായ സമ്പാദ്യമൊന്നും അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് കിട്ടി എന്നാണ് എൻ്റെ അറിവ്. അതുപോലെ തന്നെ ഈ സിനിമയിൽ ബാക്കി കൊടുക്കാനുള്ള ആളുകൾ ബാക്കി കൊടുത്തത് സോമൻ നായരാണെങ്കിൽ ഞങ്ങൾ തമാശയായിട്ട് ഇവരെ കൊട്ടാരമെന്ന് വിളിക്കാം. അതിന് കാരണം
ജയൻ്റെ അച്ഛൻ കൊട്ടാരം സുക്ഷിപ്പുകാരനായ ആയിരുന്നു. തേവള്ളി കൊട്ടാരത്തിലാണ് കൊടുക്കാൻ അദ്ദേഹം ജോലി നോക്കി. അതുകൊണ്ട് ഞങ്ങൾ കൊട്ടാരം ഒന്ന് എട്ടപ്പേരിട്ട് ഇവരെ വിളിക്കാറ്, ജയനെയും സോമനെയും വിളിക്കാറുണ്ടായി. സോമൻ അജയൻ എന്നുള്ള പേര് സ്വീകരിച്ചാണ് സിനിമയിൽ വന്നത്. നാലഞ്ച് പടങ്ങൾ അദ്ദേഹം ചെയ്തു. കടുത്ത പ്രമേഹരോഗിയായിരുന്നു അജയന്. രണ്ട് പുത്രന്മാരും ഒരു മകളുമാണ്. സോമൻ നായരുടെ മക്കളെക്കുറിച്ച് പറയുമ്പോൾ മൂത്ത മകൻ കണ്ണൻ നായരാണ്. കണ്ണൻ നായർ എറണാകുളത്ത് ടി വി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൻ നായരുടെ അനുജൻ ആദിത്യൻ ടി വി സീരിയലുകളിൽ അഭിനയിക്കുന്ന ഒരു നടനാണ്. കണ്ണൻ നായരുടെ സഹോദരി ഒരു മനഃശാസ്ത്ര ഡോക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. കുറച്ച് നാൾ കൊല്ലം ജേണലിസ്റ്റ് കോളനിയിൽ അവർ താമസിച്ചു. ഏറ്റവും കൂടുതൽ അവിടെ ഇപ്പോൾ തിരുവനന്തപുരത്താണ് തോന്നുന്നു. ജയൻ അന്തരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചേതനത്തെ ശരീരം കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏതാനും നടിമാരും നടന്മാരും ആ ഫ്ലൈറ്റിലുണ്ടാകും. അപ്പോൾ അവരുടെ വിചാരം കുറച്ച് ആളുകളൊക്കെ വന്നേക്കും എന്നായിരുന്നു. എന്നാൽ കൊല്ലത്ത് വന്നപ്പോൾ തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ റോഡരികിൽ ജനാവലി കാത്തുനിന്നു. കൊല്ലത്ത് വന്നപ്പോൾ ടൗൺ ഹാളിൻ്റെ ചില്ലുകളൊക്കെ തകർന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ അദ്ദേഹം പഠിച്ചിരുന്ന സ്കൂളായ മലയാളി മന്ദിരത്തിൽ കൊണ്ടുവന്ന് വെച്ചു. അവിടെ ഞാൻ ഒരു റീത്ത് സമർപ്പിക്കാൻ പോയി. അന്ന് കൊല്ലം വെസ്റ്റിലിരുന്ന SI മിസ്റ്റർ കേശവന് എൻ്റെ സഹപാഠിയാണ്. അദ്ദേഹം പറഞ്ഞു, വളരെ ശ്രദ്ധിച്ച് നിൽക്കണം, വളരെ പെട്ടെന്ന് പുറത്ത് പോയിക്കോളാം. ഞാൻ റീത്ത് വെക്കാൻ അദ്ദേഹം എന്നെ സഹായിച്ചു. പിന്നെ ജനം എന്നെ പൊക്കിയെടുത്ത് മുറ്റത്ത് ഉണ്ടാക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചിത ദഹിച്ചപ്പോൾ, ചിത കത്തിച്ചപ്പോൾ അവിടെ പോലീസ് ഗാർഡുണ്ടായി. പക്ഷേ ചിത എരിഞ്ഞു കഴിഞ്ഞ് അതിൽ ഒരു അസ്ഥികഷ്ണം ഒരു പോലീസുകാരൻ എടുത്തുകൊണ്ട് പോയി, മറ്റ് അസ്ഥികഷ്ണങ്ങൾ ഓരോരുത്തരും എടുത്തുകൊണ്ട് പോയി. രാവിലെ ആയപ്പോൾ കഷ്ടിച്ച് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് അസ്ഥികളെ ലഭിച്ചു. ഇന്നും പോലീസുകാരൻ അത് വളരെ കാര്യമായി സൂക്ഷിക്കുന്നു എന്നാണ് ഞാൻ കേട്ടത്. മാധവമ്പിള്ള ഭാരതിയമ്മ ദമ്പതികൾ വിവാഹിതരായിട്ട് ഏറെക്കാലം കഴിഞ്ഞിട്ടും മക്കളുണ്ടാകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സന്യാസി അവരെ കാണുന്നത്. അദ്ദേഹം ജയൻ്റെ അച്ഛനെ ഉപദേശിച്ചു, നിങ്ങൾക്ക് പ്രസിദ്ധനായ ഒരു മകനുണ്ടാകും അല്ലെങ്കിൽ മകളുണ്ടാകും, അവൻ അതിപ്രശസ്തനായിരിക്കും, നിങ്ങളൊരു ആലും മാവും നടണം. അത് അന്ന് അദ്ദേഹം കൊല്ലം സത്രം സൂക്ഷിപ്പുകാരനായിരുന്നു. ഈ സത്രം ആണ് ഇന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ കിടക്കുന്നത്. അവിടെ ഈ മരം നട്ടു. പക്ഷേ കുറേനാൾ കഴിഞ്ഞ്, അതായത് ജയൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ മരത്തിൻ്റെ ഒരു ഭാഗം ഒടിഞ്ഞു വീഴുകയും ഒരു ദുസ്സഹനം പോലെ അത് തോന്നിക്കുകയും ചെയ്യും. പക്ഷേ ജയൻ പ്രായപൂർത്തിയാകുന്ന ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ജയൻ്റെ പിതാവ് മരിച്ചു. പിന്നീട് ആണ് അവർ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് കൊല്ലം തേവള്ളി കൊട്ടാരത്തിൻ്റെ സൂക്ഷിപ്പുകാരനായി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അദ്ദേഹത്തിന് കൊട്ടാരം എന്ന് വിളിക്കാൻ കാരണം. ഈ രണ്ടുപേരെയും ഞാൻ താമസിച്ചിരുന്ന വീട് പിൽക്കാലത്ത് ഒരു ആശുപത്രിക്കാരൻ വിലയ്ക്ക് വന്നു. അപ്പോൾ അതിനടുത്തുള്ള തൊഴിലാളികൾ പാടുപെട്ട് ഒരു പ്രതിമയുണ്ടാക്കി ആ റോഡരികിൽ സ്ഥാപിച്ചു. ഈ കെട്ടിടം വിലയ്ക്ക് വാങ്ങിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞങ്ങളൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയത്. ആ ട്രസ്റ്റിൽ ശ്രീമാൻ സിനിമാ സംവിധായകനായ സേനും പിന്നെ കൊല്ലത്തെ കാശ്യൂർ മുതലാളിയായ യൂനസ് കുഞ്ഞും ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ഉദ്ദേശം സഫലമായില്ല. അതിനു മുമ്പ് രായ്ക്ക് രഹ്മാനം ആ കെട്ടിടം ഇടിച്ചു പൊളിക്കുകയും അവിടെ ഇപ്പോൾ ആശുപത്രിയുടെ ഭാഗമായി മാറുകയും പ്രതിമ മാത്രം വെളിയിൽ നിൽക്കും. പിന്നെ ഏതായാലും ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സഹായം കിട്ടി. ജയൻ മെമ്മോറിയൽ ഒരു ഹാളിന് ആ പേര് കൊടുക്കുകയും അവിടെ ഒരു ഓഡിറ്റോറിയം അദ്ദേഹത്തിൻ്റെ പേരിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേതായാലും കൊല്ലത്തിന് അഭിമാനിക്കാം. പഠിച്ചു കഴിഞ്ഞ കാലത്ത് അദ്ദേഹത്തിനെ മിലിറ്ററി ഓഫീസർമാർ വന്ന് സെലക്ട് ചെയ്യായിരുന്നു സ്കൂളിൽ നിന്ന്. ബെസ്റ്റ് കേഡറ്റായിരുന്നു NCC. അദ്ദേഹം ഒരു അവധിക്കാലത്ത് കൊല്ലത്ത് വരുമ്പോൾ എൻ്റെ വീട്ടിൽ വരികയും തൊട്ട് പുറത്ത് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഒരു പെൺകുട്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വെള്ള ഷോർട്സ് ഇട്ട് വെള്ള ഷർട്ടും ധരിച്ച് നല്ല പേശിയുള്ള അദ്ദേഹത്തിന് കാണാൻ ഒരു ചന്തമാണ്.
അന്നത്തെ കാലത്ത് ആരും ഷോർട്ട്സോ പാൻസോ ഒരതായിട്ട് ധരിക്കുകയില്ല. 1960s കാര്യമാണ് ഞാൻ പറയുന്നത്. ആ പെൺകുട്ടി ഒരു പോലീസ് ഓഫീസറുടെ മകളായിരുന്നു. അവൾ ബ്രാഹ്മണ സ്ത്രീയാണ്, പേര് വസന്ത എന്ന. പിന്നീട് ഒരു വലിയ സിമന്റ് കമ്പനിയുടെ മുതലാളിയുടെ മകൻ വന്ന് അവളെ കല്യാണം കഴിച്ചുകൊണ്ട് കോട്ടയത്ത് എവിടെയോ അവൾ സ്വസുഖം ജീവിക്കുന്നുണ്ടാവും. സിനിമാ മേഖലയിൽ അദ്ദേഹത്തിന് ഒരുപാട് ആരാധികമാണ്. പക്ഷേ ചീത്തപ്പകാരുണ്ടാകരുതെന്ന് കരുതിയിട്ട് അവരാരുമായിട്ട് അദ്ദേഹം കൂടുതൽ എളുപ്പം കാണിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കാലശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കാമുകയായിരുന്നു എന്ന് പറഞ്ഞ് പലരും വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ ജയ ഓമലുക്കാരി, ഒരു പത്രാധിപര് ഒരു കുറിപ്പ് കൊടുത്തേറ്റെടുത്തായിരുന്നു. ജയക്ക് കുറേ കാര്യങ്ങൾ പറയാറുണ്ട്, നിങ്ങളത് എഴുതാവും. മംഗളത്തിൻ്റെ പത്രാധിപര് ഞാനത് നിരസിച്ചു. കാരണം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെക്കുറിച്ച്, അല്ല, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഞാനിങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് നല്ലൊരു ജീവയാത്ര എഴുതിയേച്ച് അദ്ദേഹത്തെക്കുറിച്ച് മോശമായിട്ട് ചിത്രീകരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പത്രസമ്മേളനം, ഇങ്ങനെ ഞാൻ ജയൻ്റെ മോനാണ്. അപ്പോൾ മനോരമക്കാരും മാതൃഭൂമിക്കാരും എന്നെ വിളിച്ചു, ഇങ്ങനെ ഒന്ന് പറയുന്നല്ലോ ശരിയാണ്. ഞാൻ പറഞ്ഞു ജയൻ അവിവാഹിതനായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മക്കളുള്ളതായിട്ട് എനിക്കറിയില്ല. ഇത്ര ഞാൻ പറഞ്ഞോളൂ. അടുത്ത ദിവസം രാവിലെ ഇവൻ, അതിരാവിലെ ഇവൻ എൻ്റെ വീടിൻ്റെ വാക്ക് വന്നു, ഭാവം ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? ഞാൻ അദ്ദേഹത്തിൻ്റെ മകൻ. ഞാൻ ചോദിച്ചു, നിന്റെ സ്കൂളിലെ ഫ്ലിപ്കാർട്ടിൽ നിന്റെ അച്ഛൻ്റെ പേരെന്താ വെച്ചേക്കുന്ന പുസ്തകത്തിൽ? അത് ചങ്ങനാചാര്യ. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്നത് പോലെ ഞാൻ ഏകാഗിയാണ് എന്ന് എല്ലാ ബഹളത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് അല്പം വിശ്രമിക്കാൻ സമയം കിട്ടുമ്പോൾ അദ്ദേഹം പരാതിപ്പെടാറുണ്ടായിരുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം വ്യക്തമായിട്ടത് പറയാറുമില്ല. എനിക്ക് നേരിട്ട് അനുഭവമുള്ളൊരു കാര്യം, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഏകാഗി എന്ന് അദ്ദേഹം ചുരുവിടുവാണ്. അപ്പം ഈ ആൾക്കൂട്ടത്തിൽ ആണെങ്കിൽ പോലും നമ്മൾ ഒറ്റയ്ക്കാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്, കേട്ടോ. അതിനെയാണ് അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാം. ഒരളവ് വരെ അദ്ദേഹം അവിവാഹിതനായതുകൊണ്ടാവാം, ചിലപ്പോൾ അങ്ങനെയാണ്. സുകുമാരൻ, സോമൻ, വിൻസെൻ്റ് തുടങ്ങിയ ആളുകളുടെ ഇടയിലേക്കാണ് ജയൻ കടന്നു വന്നത്. അപ്പോൾ ജയന് കൂടുതൽ അവസരങ്ങൾ കിട്ടുകയും അവരിൽ പലരും പിന്തള്ളപ്പെടുകയും ചെയ്തപ്പോൾ അവരിൽ അസൂയുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് ആ സ്പർദ്ധ ഉള്ളിൽ വച്ചിരുന്നു എന്നിങ്ങനെ ഒരു കിംവദന്തി. മൂർഖൻ, അങ്ങാടി, കരിമ്പട, ഇങ്ങനെ തുടങ്ങിയ സിനിമകളിൽ ജയനും സീമയുമായിട്ട് അടുത്ത് ഇടപഴകി അഭിനയിക്കുന്നു. മീനിലെ സീനാണെങ്കിൽ ഒരു ബാറിൽ നിന്ന് ജയൻ പൊക്കിക്കൊണ്ടു പോകുന്നതായിട്ടാണ്. എന്നിട്ട് ആ ഒരളവ് വരെ സീമയെ മനസാന്തരപ്പെടുത്തിക്കൊണ്ടുവരികയും അവർ വിവാഹിതരാകുകയും ചെയ്യുന്നതായിട്ടൊക്കെ ഇങ്ങനെ വന്നപ്പോൾ കാണികൾക്ക് ഉള്ളിൽ ഒരു താല്പര്യമുണ്ട്. ജയൻ സീമ ജോഡികൾ താരതമ്യതകളായി മാറട്ടെ. പക്ഷേ രീതി മറ്റൊരു രീതിയിലായിരുന്നു. ജയൻ പാടി അഭിനയിച്ച സിനിമകളിലെ പാട്ടുകൾ ഇന്നും ആളുകളുടെ ഹൃദയം കവരുന്നുണ്ട്. കണ്ണും കണ്ണും ഒരു ഉദാഹരണമാണ്. അദ്ദേഹം പാടി അഭിനയിക്കുമ്പോൾ നമുക്ക് നാം ഒരു പ്രത്യേക മാസ്മൻ്റെ ഒരു ലോകത്ത് എത്തിപ്പെട്ടതുപോലെ തോന്നുകയും അദ്ദേഹം തന്നെ പാടുകയാണെന്ന് തോന്നുകയും ചെയ്തിട്ടുണ്ട്. ജയൻ നമ്മയെ വിട്ടുപിരിഞ്ഞിട്ട് 40 വർഷം ഇന്നും ആബാലവൃദ്ധ ജനങ്ങളും, അതായത് ഏത് പ്രായത്തിലുള്ളവരും ജയനെ ആരാധനയോടെയാണ് കാണുന്നത്. എല്ലാവരുടെ മനസ്സിലും അദ്ദേഹം ജീവിക്കുന്നുണ്ട്, ഈ നിത്യഹരിത നായകനായി. നമ്മോടൊപ്പം ഇത്രയും നേരം ജയൻ സ്മരണയിൽ പങ്കെടുത്ത PTvargheseInterview ഇൻഫർമേറ്റീവ് ക്ലബ്ബിനുള്ള പേരുമുള്ള നന്ദി.